അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ജോ ബൈഡൻ മാതൃകയാക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പിന്തുടരുക എന്നാണ് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നത്. നബി തങ്ങളുടെ ഹദീസുകൾ അദ്ദേഹം എപ്പോഴും പ്രഭാഷണങ്ങളിൽ എടുത്തുദ്ധരിക്കുന്നു. പ്രസിഡന്റ് പദവിയിലേക്ക് ഉയരുമ്പോഴും അദ്ദേഹം മുഴക്കിയത് പ്രവാചക വചനങ്ങളായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു ഹദീസാണ്. Whomever among you tongue, if he is not able, then with his heart. തിന്മകളിൽ നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന വിഷയത്തിലുള്ള നബി വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു, മൻ റാ മിൻകും മുൻകറ, നിങ്ങളിൽ ഒരാൾ തെറ്റിനെ കണ്ടു കഴിഞ്ഞാൽ, ഫല്യുഗയ്യിറുഹു ബിയദി, അവന്റെ കൈകൊണ്ട് അതിനെ വ്യത്യാസപ്പെടുത്തിക്കൊള്ളട്ടെ, അതിനെ തടഞ്ഞുകൊള്ളട്ടെ. ഫൈല്ലം ഇസ്തത്യ, അതിന് സാധിച്ചില്ല എങ്കിൽ, ഫബിലിസാനിഹി, നാവുകൊണ്ട് അതിനെ തടഞ്ഞുകൊള്ളട്ടെ. ഫൈല്ലം ഇസ്തത്യ, ഇനി അതിനും കഴിഞ്ഞില്ല എങ്കിൽ, ഫബി ഖൽബിഹി, ഹൃദയം കൊണ്ട് അതിനെ തടഞ്ഞുകൊള്ളട്ടെ, അതിനെ വെറുത്തുകൊള്ളട്ടെ. വദാലിക അദ്വാഫുൽ ഈമാൻ, ഇത് ഈമാനിന്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകളെ വെറുക്കാനും അതിനെ എതിർക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങൾ ജോ ബൈഡൻ എടുത്തുദ്ധരിക്കുമ്പോൾ ആധുനിക ഭരണകർത്താക്കൾക്ക് പാഠമാണ് അദ്ദേഹം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നന്മകളായിരുന്നു, നീതിയായിരുന്നു. തിന്മകളെ എതിർക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതുകൊണ്ട് തന്നെ നന്മയുടെ വക്താക്കൾ നബിതങ്ങളെ ഇഷ്ടപ്പെടും, തിന്മയുടെ വക്താക്കൾ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുകയും ചെയ്യും. കാരണം അവർ തിന്മയെ മാത്രമാണ് ഇഷ്ടപ്പെടുകയുള്ളൂ. ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വെളിച്ചം കൊണ്ട് എന്ത് പ്രയോജനം? അവർ അന്ധകാരത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പിൻപറ്റാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് അല്ലാഹു തആല ഹിദായത്ത് നസീബാക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.